വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ വായ്പാ സംഘങ്ങൾ പിടിമുറുക്കുന്നു. തൊണ്ടർനാട് വെള്ളമുണ്ട പഞ്ചായത്തുകളിലെ ചില ട്രൈബൽ പ്രമോട്ടർമാർ പോലീസിൽ പരാതി നൽകി. വലിയ തുക ലോണെടുത്ത ശേഷം തുച്ഛമായ തുകയാണ് ആദിവാസികൾക്ക് നൽകുന്നതെന്നാണ് പരാതി. വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ വായ്പാ തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുന്നതായി നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. ഇപ്പോൾ തൊണ്ടർനാട് വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനുകളിലാണ് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിരിക്കുന്നത്. വ്യക്തികളെ ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ഏജന്റുമാർ ആദ്യം ചെയ്യുന്നത്. ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ആധാർ കാർഡുകൾ വാങ്ങും. ഇവരെ കൊണ്ട് 3 അപേക്ഷകളിൽ ഒപ്പുവെപ്പിക്കും. മറ്റു ഏജന്റുമാർ വന്ന് പിന്നെ ഊരുകളിൽ ഒരു വ്യക്തിയെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് ആ ഊരുകളിൽ ഒരു 5-10 പേരെ പിന്നെ ഗ്രൂപ്പായി കൊണ്ടുപോയിട്ട് അവരെ ആധാർ കാർഡ് വാങ്ങിക്കൊണ്ടുപോയി അവരെ 3 പ്രാവശ്യം അവരെ തമ്പ് വെപ്പിക്കും. ആ തമ്പിൽ എന്താക്ക, 3-ാമത്തെ തമ്പ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ലോണ് പാസ്സാവും. ഓരോ വ്യക്തിയുടെയും പേരിൽ 50,000 രൂപ വരെയാണ് വായ്പ എടുക്കുന്നത്. എന്നാൽ തുച്ഛമായ തുക ഗുണഭോക്താവിന് നൽകി ബാക്കി ഏജന്റുമാർ കൈക്കലാക്കുകയാണെന്ന് ട്രൈബൽ പ്രമോട്ടർമാർ പറയുന്നു. മോദിന്റെ പൈസ എടുക്കാനാണ് നിങ്ങൾ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് ഇവർ കൈപ്പറ്റുന്നത്. അങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്ന് വന്ന് തമ്പ് കൈവെച്ച് വന്ന തന്നാ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട, തിരിച്ചടക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പട്ടികവർഗ വകുപ്പിനെയും പോലീസിനെയും ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് പ്രമോട്ടർമാർ പറയുന്നത്. വായ്പയുടെ കാര്യം പ്രമോട്ടർമാരോട് പറയരുതെന്ന ഏജന്റുമാർ ഗുണഭോക്താക്കളെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. പ്രമോട്ടർമാരുടെ പരാതിയിൽ തൊണ്ടർനാട് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.